السلام عليكم ورحمة الله وبركاته. حديث كلاس نوتي بط. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ليس الشديد بالسرعة، إنما الشديد الذي يملك نفسه عند الغضب. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നിക്ഷയം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു: ലൈസ ശദീദു ബിസ്സുറഅ, ശക്തി മൽപിടുത്തം കൊണ്ടല്ല. യഥാർത്ഥ ശക്തിയുള്ളവൻ മൽപിടുത്തം കൊണ്ട് മറ്റുള്ളവരെ തള്ളിയിടുന്നവനല്ല യഥാർത്ഥ ശക്തിയുള്ളവൻ. ഇന്നമ ശദീദു, നിക്ഷയം ശക്തിയുള്ളവൻ, അല്ലതീ ഒരുത്തനാണ്, യംലിക്കു നഫ്സഹു, അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ്. ഇന്ദൽ ഗളബി, ദേഷ്യം വരുമ്പോൾ. ദേഷ്യം വരുമ്പോൾ മനസ്സിനെ, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ. അല്ലാതെ മൽപിടുത്തം കൊണ്ട് മറ്റുള്ളവരെ തള്ളിയിടുന്നവനല്ല ശക്തിയുള്ളവൻ. നമ്മിൽ പലരും പരാജയപ്പെടുന്ന രംഗമാണിത്. ദേഷ്യം വരുമ്പോൾ നാം തമ്മാടിത്തരങ്ങൾ പറയും, അത് കയ്യേറ്റത്തിൻ്റെ വക്കീലെത്തും. ഇങ്ങനെ കുടുംബ കലഹങ്ങൾക്കും മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാകും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് അത് വലിയൊരു തൗഫീഖാണ്, അത് മുഅ്മിനിൻ്റെ ലക്ഷണമാണ്. എന്താണ് അതിനുള്ള ചികിത്സ? ക്ഷമ വേണം. ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീത്ത് കൊണ്ടുവന്നത് ക്ഷമയുടെ ബാബിലാണ്, സബറിൻ്റെ ബാബിലാണ് ഈ ഹദീത്ത് ഉദ്ധരിച്ചത്. ഇത്തരം സമയങ്ങളിൽ നല്ല ക്ഷമ വേണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ. ഒന്ന്, അലിസ്തിആദത്തു ബില്ലാ, അള്ളാഹുവിനോട് കാവൽ തേടുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയും. മറ്റൊന്ന്, അവൻ്റെ അവസ്ഥ ചേഞ്ച് ചെയ്യുക. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരുന്നിട്ടും അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടക്കുക, എന്നാൽ അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയും. മൂന്നാമത്, തർക്കം ഒഴിവാക്കുക. അങ്ങോട്ട് തർക്കിക്കുമ്പോഴാണ് വീണ്ടും നമുക്ക് ദേഷ്യം വരുന്നത്. അതേസമയത്ത് സുക്കൂത്ത്, മിണ്ടാതിരുന്നാൽ നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയും. നാലാമത്, വുദൂ ചെയ്യുക. വുദൂ ചെയ്യുക എന്നുള്ളത് ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ചികിത്സയാണ്. മറ്റൊന്ന്, ദേഷ്യം വരുമ്പോൾ അവന് ശരീരത്തെ, മനസ്സിനെ നിയന്ത്രിച്ചാലുള്ള വലിയ പ്രതിഫലത്തെ ആ സമയത്ത് അവൻ ഓർക്കുക. ഇങ്ങനെ അഞ്ച് ചികിത്സാരീതികൾ മഹത്തുക്കൾ ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാം. അപ്പം ഇത്തരം സമയങ്ങളിൽ ദേഷ്യം വരുമ്പോൾ അവൻ്റെ മനസ്സിന്, ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തിയുള്ളവൻ. ആ രൂപത്തിൽ ശക്തിയുള്ളവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.